നമസ്കാരം. മലപ്പുറം ടു ന്യൂസിലാൻഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഞാൻ കുറച്ച് നീണ്ട ഇടവേളക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ന്യൂസിലാൻഡിലേക്ക് നേരിട്ട് വർക്ക് വിസ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിച്ചുകൊണ്ട് നമ്മളൊരു ആദ്യ ഭാഗ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലെ കമന്റുകൾ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും, പല ആളുകളും ആ വീഡിയോ ശരിക്കും മനസ്സിലായിട്ടില്ല. നമ്മളതിൽ എന്താണ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പരിപൂർണമായി ഫോളോ ചെയ്യാതെ നമ്മളെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം രണ്ട് രീതിയിലാവാം. ഒന്ന്, ഞാൻ പറഞ്ഞതിൽ ഒരു വിശദീകരണത്തിന്റെ കുറവ്, ഇല്ലെങ്കിൽ അത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറയാണ് ചെയ്തത്. നിങ്ങളിങ്ങനെ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് എന്നൊക്കെ അടിച്ചു നോക്കണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ഞാൻ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാണ്. കാരണം പലരും ചിന്തിക്കുന്ന ഇതൊരു അപ്രാപ്യമായ കാര്യമാണ്, നടക്കാത്തൊരു സംഭവമാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ, ഞാൻ പറഞ്ഞു, ആദ്യ സ്റ്റെപ്പ്, നമുക്ക് ഏത് മേഖലയിലാണ് എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ ആ മേഖല ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് നിങ്ങൾക്ക് വിസ അനുവദിക്കുന്ന ഏതെങ്കിലും സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പം അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ, നിങ്ങളിപ്പം ഒരു സ്കൂൾ ടീച്ചറാണ്, ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ അതിന് ഇവിടെ ന്യൂസിലാൻഡ് ഗവൺമെന്റ് പുറത്തുനിന്ന് ടീച്ചേഴ്സിനെ എടുക്കുമോ എന്ന് നമ്മൾ അറിയണം. അങ്ങനെ എടുക്കുമെന്നുണ്ടെങ്കിലാണ് ഇവിടുത്തെ ഒരു സ്കൂളിൽ നിങ്ങൾ ജോലി ഒഴിവുണ്ടോയെന്ന് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം ജോലി ഒഴിവുണ്ട്, നിങ്ങൾക്ക് ഒരു ഓഫറും കിട്ടിയാൽ വിസക്ക് അപേക്ഷിക്കുമ്പോൾ ടീച്ചേഴ്സിന് ഇവർ അങ്ങനെ വിസ കൊടുക്കും നമ്മൾ അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിന്റെ സ്കിൽ ഷോർട്ടേജ് ചെക്ക് ലിസ്റ്റിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം ഈ ഒരു സെർച്ചിന് മുമ്പ്. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് പിന്നെ ന്യൂസിലാൻഡിലെ ഏതെങ്കിലും ട്രേഡ് മീ പോലെയുള്ള ന്യൂസിലാൻഡിലെ ജോബുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന മേഖലയിൽ നോക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം ഞാൻ വരുത്താനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കില്ല്, ഞാൻ വീണ്ടും പറയുന്നു, ക്വാളിഫിക്കേഷൻ അല്ല, നിങ്ങൾ എന്ത് പഠിച്ചു എന്നതല്ല പ്രശ്നം, നിങ്ങൾക്ക് ജോലിയിലെ നിങ്ങളെ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസിന് അനുബന്ധമായ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം, അത് വേറെ വിഷയം. പക്ഷേ നിങ്ങളിപ്പോൾ പഠിച്ചിറങ്ങി, ഡിഗ്രി ഞാൻ കഴിഞ്ഞു, ഞാൻ ഇന്നത് പഠിച്ചിട്ടു, ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്, എനിക്കവിടെ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടൂല. പക്ഷെ നിങ്ങൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, നിങ്ങൾക്ക് ആ റെലവൻറ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ള മേഖലയിലെ നിങ്ങൾ ആ ജോലി ഇവിടുത്തെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് വർക്ക് വിസ കിട്ടുക. ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് എത്ര വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം, ആ എക്സ്പീരിയൻസ് മൾട്ടിനാഷണൽ കമ്പനിയിലെ എക്സ്പീരിയൻസ് ആവണം, അല്ലെങ്കിൽ ന്യൂസിലാൻഡ് കൗണ്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള രാജ്യങ്ങളുണ്ട്, അതിലുള്ള ഒരു രാജ്യത്തോ, അതായത് ഓസ്ട്രേലിയ പോലെ അല്ലെ അമേരിക്ക പോലെ അല്ലെങ്കിൽ ദുബൈ പോലുള്ള ഒരു രാജ്യമോ, ഇല്ലെങ്കിൽ ഏതൊരു മൾട്ടിനാഷണൽ കമ്പനിയിലോ ആയിരിക്കണം നിങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പം ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങളെ ക്വാളിഫിക്കേഷൻ, അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ വേണം. പക്ഷെ അതൊക്കെ ഞാനീ പറഞ്ഞാലും എങ്ങനെയാണ് അതിലേക്ക് കടക്കുക, നമ്മൾ എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇതിപ്പം ആർക്കും, നമ്മളൊരു ഹെവി ഡ്രൈവറാണ് നിങ്ങൾ, ഇതിൽ ഒരുപാട് ആളുകൾ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഇത് എങ്ങനെ ചെക്ക് ചെയ്യും എന്ന് നോക്കാം നമുക്ക്. അപ്പം നിങ്ങൾ ഫോൺ എടുത്തിട്ട് ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത്. അപ്പം ഞാനൊന്ന് ഫോൺ എടുത്തിട്ട് കാണിക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിന്റെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് നോക്കുന്നത് എന്ന് കാണിക്കാം. നിങ്ങളൊക്കെ ഫോണിൽ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ പോയിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാം. ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ഞാൻ അടിക്കുമ്പോഴേ ഇതിൽ മുമ്പ് അടിച്ചുകൊണ്ട് ഇവിടെ വന്നു, കാണിച്ചു തരാം.
ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പം സ്കിൽസ് ഷോർട്ടേജ് അല്ലെ ഞാൻ എഴുതാം മുഴുവൻ. സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് ചെക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട് കാണാം. അപ്പോൾ ആദ്യം മുകളിൽ എന്തൊക്കെ വന്നു, എന്താണ് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഓരോ 6 മാസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും മിനിസ്ട്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ ചെക്കറിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്കൊരു ഒക്യുപ്പേഷൻ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു പ്രത്യേക ജോലി ഇവിടെ അടിച്ചു നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെവി ഡ്രൈവർ, ഹെവി മെക്കാനിക്ക് വന്നു, ഹെവി കോയിൽ. ആ ഇപ്പം എന്നാൽ ഹെവി മെക്കാനിക്ക്, ഇപ്പോൾ നിങ്ങൾ ഡീസൽ മെക്കാനിക്ക് ആണെങ്കിൽ കോയിൽ തൊട്ട് നോക്കുക. ഡീസൽ മോട്ടോർ മെക്കാനിക്ക് ഇവിടെ അൻസെറ്റ്കോ ലെവൽ 3 എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. ഇത് ഷോർട്ട് ടേം സ്കിൽ ലിസ്റ്റിലുണ്ട്, പിന്നെ സ്കിൽ ലെവൽ ക്ലാസിഫിക്കേഷൻ ഈ രണ്ടിലും അതുണ്ട്. അല്ല മീൻസ് ഈ എവിടെയാണ് ഈ ലിസ്റ്റ് വരുന്നതെന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നോട്ട് ഓൺ ദ ഫോളോയിങ് ലിസ്റ്റ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ഓക്യുപ്പേഷൻ ഓൾ സ്കിൽ ഷോർട്ട് നോട്ട്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം നമുക്ക്, വിസ ഓപ്ഷൻസ്. നമ്മൾ എഴുതാം നമുക്കിപ്പോൾ നിലവിലൊരു ജോബ് ഓഫർ ഉണ്ടോ, അപ്പോൾ അത് ഓഫർ ഉണ്ട് എന്ന് എഴുതാം. കാരണം നമ്മൾ ഓഫർ കിട്ടിയിട്ടുള്ള കാര്യമാണല്ലോ പറയുന്നത്. ഐ ആം ട്രാവലിംഗ് ഓൺ എ പാസ്പോർട്ട് ഫ്രം നമ്മുടെ രാജ്യം അടിച്ചെടുക്കുക, ഇന്ത്യ. ഐ ആം പ്രധാന നിങ്ങളെ വയസ്സ് അടിച്ചെടുക്കുക, ഒരു 25 ഡിസ്പ്ലേ ഓപ്ഷൻസ്. അപ്പോൾ ഒരു ഓപ്ഷൻസ് കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുന്നത് സ്കിൽഡ് മൈഗ്രൻ്റ് കാറ്റഗറി റെസിഡൻറ്റ് വിസ, ഏഷ്യൻ സെൽ സ്കിൽസ് വർക്ക് വിസ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് കാണിക്കുക. അപ്പോൾ ഇതിൽ ടാലൻറ്റഡ് അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത് എന്നാണ് ഇതിൽ കാണിക്കുക. അതിൽ പോയിട്ട് ഏതാണ് നിങ്ങൾ എലിജിബിലിറ്റി എന്നുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ പലതിലും ചെല്ലുമ്പോൾ ഇപ്പം ഇവിടെ ഉള്ള ന്യൂസിലാൻഡിലുള്ള ഒരാളുടെ വൈഫിന് കിട്ടുന്ന അല്ലെങ്കിൽ ഭർത്താവിന് കിട്ടുന്ന സ്പൗസ് വിസ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏതാണ് ഇതിൽ പറ്റുക എന്നുള്ളത് നമ്മളതിൽ പോയിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യേണ്ടത്, ഈ ലിസ്റ്റ്. നമ്മൾ വീണ്ടും ഈ പഴയ പേജിലേക്ക് തിരിച്ചു വന്നു. കാരണം നമ്മൾ ചെക്ക് ചെയ്തിരുന്ന ഹെവി ഡ്രൈവർക്ക് വേണ്ടിയിരുന്നല്ലോ. അപ്പോൾ നമ്മളങ്ങനെ തന്നെ ഹെവി സ്പെല്ലിങ് ഹെവി ഡ്രൈവർ നമുക്ക് ഇവിടെ നോക്കാം. ഇൻഡസ്ട്രിയൽ ഹെവി ട്രക്ക് ഡ്രൈവർ ജനറൽ ട്രക്ക് ഡ്രൈവർ ഹെവി ട്രക്ക് ഡ്രൈവർ ട്രക്ക് ഡ്രൈവർ ജനറൽ ഹെവി ട്രക്ക് ഡ്രൈവർ ഡീസൽ മോട്ടോർ മെക്കാനിക് ഹെവി ഇൻസ്പെക്ടർ ഡീസൽ മോട്ടോർ മെക്കാനിക് ഫിറ്റർ ജനറൽ മെക്കാനിക്. ഇതിൽ നമുക്ക് ടാങ്കർ ഡ്രൈവർ ഹെവി ട്രക്ക് ഡ്രൈവർ വെറുതെ ഒന്ന് കൊടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ അതിലേക്കുള്ളത് സ്കിൽ ലെവൽ ക്ലാസിഫിക്കേഷൻ. ഇത് ഷോർട്ട് ടൈമിലും ഇതിലൊന്നുമില്ല, ഇത് അൻസെറ്റ്കോ ലെവൽ 4. അപ്പം നമ്മൾ മറ്റ് ഹെവി ഡ്രൈവർ തന്നെ ഒന്നുകൂടി. അപ്പം നമ്മൾ ഏതിലാണ് ഉള്ളത് നമ്മൾ നോക്കുക. അതിൽ നിന്ന് ഹെവി ഹെവി ട്രക്ക് ഡ്രൈവർ അത് കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുണ്ട്, സ്കിൽ ലെവൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതാവുമ്പോൾ ഇതിൻ്റെ എന്താ അറിയോ, ഇത് ഫുൾ ക്ലാസ് 4 or 5 ഡ്രൈവർ ലൈസൻസ്. അതൊക്കെ എന്താണെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ നമുക്കെല്ലാം കൂടി മിനിമം ഓഫ് 3 years എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് ഹെവി റിജിഡ്, അതായത് ഇത്ര വണ്ടിൻ്റെ നമ്മളെ ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മളെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉണ്ടാവുമല്ലോ സാധാരണ GVW ഒക്കെ. അപ്പോൾ അതൊക്കെ എത്രയെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിലുള്ളവർക്ക് അത് അറിയാൻ പറ്റും. ഇപ്പോൾ ഗൾഫിലൊക്കെ പണിയെടുക്കുന്നവർക്ക് എന്തായാലും അറിയാം. അപ്പം അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെമ്പററി വർക്ക് വിസ ഇങ്ങോട്ട് കിട്ടും, എഷൻഷ്യൽ സ്കിൽസിൽ കിട്ടും. അതോടൊപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് പോരണമെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ
നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്പ്ലോർ യുവർ വിസ കണ്ട് ഇതുണ്ടല്ലോ, അങ്ങനെ നോക്കി പോകുമ്പോഴും കാണാം ഇവിടെ ഐ ഹാവ് എ ജോബ് ഓഫർ കൊടുത്തു, കൺട്രി കൊടുത്തു ഇന്ത്യ എന്ന് കൊടുത്തു. നിങ്ങൾ വയസ്സ് കൊടുത്തു ഒരു 35, ഡിസ്പ്ലേ ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ സ്കിൽഡ് മൈഗ്രൻറ്റ് കാറ്റഗറി റെസിഡൻറ്റ് വിസ, എസെൻഷ്യൽ സ്കിൽ വർക്ക് വിസ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്താ വെച്ചാൽ ഇതിനൊക്കെ നമുക്ക് ഇംഗ്ലീഷ് വേണ്ടി വരും. പക്ഷെ നമ്മളിവിടെ നോക്കേണ്ടത് ടാലൻറ്റ് അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ ഇതാണ് നോക്കേണ്ടത്. ഇതിനാവുമ്പോൾ ഇവിടുത്തെ ഒരു അക്രഡിറ്റഡ് എംപ്ലോയറെ ക്രൈറ്റീരിയ എന്താണ്, യു മസ്റ്റ് ഹാവ് ആൻ ഓഫർ ഓ ഫുൾ ടൈം വർക്ക് ഫ്രം ആൻ അക്രഡിറ്റഡ് എംപ്ലോയർ. പിന്നെ യുവർ ഓഫർ ഓഫ് എംപ്ലോയ്മെൻറ്റ് മസ്റ്റ് ബി ഫോർ ഓൺ ഗോയിങ് വർക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 24 മന്ത്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടെ അങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ വർക്ക് വിസ എൻ്റെ ഒരു ഓഫർ ലെറ്റർ കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ. പിന്നെ യുവർ ജോബ് മസ്റ്റ് പേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 55,000 ആനുവൽ പാക്കേജ് വേണം. പിന്നെ നിങ്ങൾക്ക് 55 വയസ്സിന് കുറവാണ്, ഇത്ര മതി. അങ്ങനെ ആവുമ്പോൾ എന്താ വിഷയം വെച്ചാൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റെസിഡൻ്റ് ആവും. ഈ 2 വർഷം കഴിഞ്ഞാൽ, 2 വർഷം ഇവിടെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് റെസിഡൻസിക്ക് അപേക്ഷിക്കുകയും ചെയ്യാം എന്നർത്ഥം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇനി അക്രഡിറ്റഡ് എംപ്ലോയീസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക്. അപ്പം നമ്മൾ കണ്ടു അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ്, ന്യൂസിലാൻഡിലെ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിനാണ് ഇവിടെ ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുക ഇംഗ്ലീഷ് പ്രാവീണ്യം ഇല്ലാതെ. മറ്റിതിൽ എസെൻഷ്യൽ സ്കില്ലിലോ മറ്റോ പോയാൽ അവിടെ ഇംഗ്ലീഷ് ഒരു ചോദ്യചിഹ്നമായിട്ട് വരും. ഇപ്പോ എന്റെ ഈ വീഡിയോ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്ത് ഷറഫുമാണ്. ഷറഫു ഇവിടെ നിങ്ങൾ മുമ്പത്തെ ഒരു വീഡിയോയില്, നമ്മുടെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഷറഫ് നമ്മളെ കൂടെ, നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ കൂടെ പാട്ട് പാടുന്നുണ്ട്. ഷറഫ് ഇവിടെ വന്നിട്ടുള്ളത് നേരിട്ട് വർക്ക് വിസയിൽ വന്ന ആളാണ്. എങ്ങനെ ഷറഫിന് കിട്ടിയത്? മുമ്പില് മസ്കറ്റില് ഒമാനില് ജാഗോർ ആൻഡ് ലാൻഡ് റോവറിൽ എന്ന് പറഞ്ഞൊരു ഓട്ടോമൊബൈൽ കമ്പനിയിലെ ടെക്നീഷ്യൻ ആയിരുന്നു. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നേരിട്ട് വർക്ക് വിസയില്. അപ്പൊ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിന്റെ ലിസ്റ്റ് ഇപ്പൊ നേരത്തെ കാണിച്ച പോലെ ഞാൻ കാണിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് അതിൽ നോക്കിയിട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഡ്രൈവറെ ഇപ്പൊ നേരത്തെ നോക്കി, ഹെവി ഡ്രൈവർ ഒരു അക്രഡിറ്റഡ് എംപ്ലോയറെ ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോരാന്ന്. അപ്പൊ നമ്മൾ ഇനി നോക്കേണ്ടത് വ്യത്യസ്ത ലോജിസ്റ്റിക് കമ്പനികൾ ഏതൊക്കെയാണ് ഇവിടുത്തെ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ് എന്നുള്ളത് നമ്മൾ നോക്കുക. അത് നോക്കിയിട്ട് അതില് ഇപ്പം എല്ലാ ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സി വി കാര്യങ്ങൾ അയച്ചിട്ട് ഇപ്പൊ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അവർ പറയുന്ന, അതിനുശേഷം അതിലേക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരികയാണെങ്കിൽ പിന്നെ ഇംഗ്ലീഷിന്റെയും പ്രശ്നമല്ല. വളരെ കറക്റ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടു കാര്യം ഇപ്പം ഗൂഗിളിൽ നോക്കിയിട്ട് നിങ്ങളെ സ്കില്ല് ഈ ഷോർട്ടേജ് ലിസ്റ്റിൽ ഉണ്ടോ നോക്കിയിട്ട് അത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ അതിൽ അക്രഡിറ്റഡ് എംപ്ലോയി ലിസ്റ്റിൽ കൂടെ വരാൻ പറ്റുമെന്ന് കണ്ടാൽ. ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ കണ്ടല്ലോ ഹെവി ഡ്രൈവർ ഇത് നോക്കിയപ്പോ നമ്മൾ എന്ത് കണ്ടു, ഒരു അക്രഡിറ്റഡ് എംപ്ലോയർ നിങ്ങൾക്ക് 24 മാസത്തിൽ ചുരുങ്ങാത്ത ഒരു ഓഫർ ലെറ്റർ തരുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വർക്ക് വിസ കിട്ടും. ആ 2 വർഷത്തെ വർക്ക് വിസ കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം എന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണെങ്കിലും അത് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിന്റെ ലിസ്റ്റാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് എങ്ങനെ കടക്കുന്നത് എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഫോൺ എടുക്കട്ടെ, ഇതൊന്ന് കാണിക്കാം. ഓക്കെ, നമ്മളപ്പോ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ് ലിസ്റ്റ് അത് ഞാൻ ഇവിടുന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൽ ഇങ്ങനെ വരും. നിങ്ങൾ അക്രഡിറ്റഡ് എംപ്ലോയേഴ്സ് ലിസ്റ്റ് ന്യൂസിലാൻഡിൽ കൂടി കൊടുത്തുകൊണ്ട് ആണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോണ് അക്രഡിറ്റഡ്. അക്രഡിറ്റ് 2 സി ഉണ്ട് കേട്ടോ, അക്രഡിറ്റഡ് എംപ്ലോയർ ലിസ്റ്റ് ഇമിഗ്രേഷൻ ന്യൂസ് NZ കൊടുത്താൽ മതി, ന്യൂസിലാൻഡ് എന്നുള്ളതിന്. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത് ടാലൻ്റ് വർക്ക് വിസ ആൻഡ് റെസിഡൻ്റ് വിസ, അത് അവരാ കൊടുക്കുക എന്നുള്ളത്. അപ്പം അതിന് താഴത്ത് ഇങ്ങനെ സ്ക്രോള് ചെയ്ത് വരുമ്പോൾ ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് ആ ഒരു ചിഹ്നമുള്ള ഇത് കാണാം, അക്രഡിറ്റഡ് എംപ്ലോയർ ലിസ്റ്റ് എന്ന് കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിലേക്ക് അടക്കുമ്പോൾ ഇവരെന്ത് സിസ്റ്റം അപ്ഗ്രേഡ് ആണെന്നൊക്കെ, ഇപ്പോൾ വിസക്ക് ഓൺലൈൻ അപേക്ഷിക്കാൻ പറ്റില്ല 2-3 ദിവസം എന്തൊക്കെ, അവിടെ ഓഗസ്റ്റ് 4 വരെ
അതൊക്കെ ഉണ്ടാക്കാം പോട്ടെ, നമ്മളത് നോക്കണ്ട, താഴത്തേക്ക് ഇതിൻ്റെ ലിസ്റ്റ് നോക്കുക. ലിസ്റ്റ് ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രി സെക്ടർ. അപ്പോൾ നമ്മൾ ഹെവി ഡ്രൈവർ തീർന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മിക്കവാറും ഒരു ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്, അതാണ് നമ്മളിത് വരിക. ഫിലിം എന്നതിൽ ഒരുപാടുണ്ട്, ഓരോ മേഖലയിലും. ഇപ്പം നിങ്ങളെ മേഖല നോക്കൂ, അക്കൗണ്ടിങ് ആണെങ്കിലും ഫിനാൻഷ്യൽ ആണെങ്കിലും അതിൽ ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ, അഡ്വർടൈസിങ്, മീഡിയ, ആർട്സ്, ബയോടെക്നോളജി, കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിങ്, ഡിജിറ്റൽ മീഡിയ, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, എഞ്ചിനീയറിംഗ്, ഫിലിം ടെലിവിഷൻ, ഫുഡ് ആൻഡ് ബ്യൂറേജസ്, ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, ലോക്കൽ ഹെൽത്ത് കെയർ, ഹൈ വാല്യൂ മാനുഫാക്ചറിങ്, ഒരുപാട് സമ്മതി, ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ താഴ്ത്ത് വന്നിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, സ്പോർട്സ്, അങ്ങനെ വ്യത്യസ്ത പേരിൽ. നമ്മളേതായാലും നോക്കുന്നത് ഏതാണ്? ഇപ്പം ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ ഒന്ന് അടിച്ചു നോക്കുക, അതിലുണ്ട് ഉണ്ടോ, സ്ക്രോൾ ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് അത് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, സെർച്ച് ബട്ടണും കൂടി കൊടുക്കുക. അപ്പോൾ കുറേ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് കമ്പനികൾ വന്നു. ഇതിക്കാലുള്ള ഡ്രൈവർമാർ ആവശ്യമുണ്ടാവുക. ഓക്ലാൻഡ് എയർപോർട്ട് ലിമിറ്റഡ്, ഓക്ലാൻഡ് ഓട്ടോ കളക്ഷൻ ലിമിറ്റഡ്, ഇവർക്കൊക്കെ നിങ്ങൾ ആവശ്യമുണ്ടാവും. നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണേലും. ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ കമ്പനി തന്നെ അതിൻ്റെ വെബ്സൈറ്റിൽ നേരിട്ട് കയറാനായിട്ട് ലിങ്ക് ഉണ്ട്. നേരെ കയറി ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചിലതിൽ അവർ കൊടുത്തിട്ടുണ്ടാവും അവിടെ കരിയർ കാര്യങ്ങളൊക്കെ. ഇവിടെ കാണാമല്ലേ, അപ്പോൾ നമ്മളിതിൻ്റെ ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഹോം സർവീസ് ലെക്സ്റ്റ് ഇവിടെ കോണ്ടാക്ട് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. കോണ്ടാക്ട് അസ് നമ്മളതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫോൺ നമ്പറും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ഉണ്ടാവും താഴത്ത്. ഇപ്പോൾ ഇയാളൊരു വില്ലി ആണോ, വില്ലി അറ്റ് എന്തൊരു പേര്, എന്തോ ഒരു എ ജി ന്യൂ ട്രാൻസ്പോർട്ട് എന്താണ് എനിക്കറിയില്ല. അപ്പം അല്ലെങ്കിൽ ഡാരൻ, രണ്ടാൾക്കാരെ നമ്പറുണ്ട്. ജനറൽ മാനേജറാണ് ഈ വില്ലി. അപ്പോൾ നിങ്ങൾ അയാൾക്ക് തന്നെ അയച്ചോണ്ടേ, നിങ്ങൾ ഡ്രൈവറാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അല്ലെ, അഡ്മിനിസ്ട്രേഷൻ്റെ വേറൊരാളുണ്ട് റീച്ചൽ ഒരു പേര്. ഇതിൽ ആരെങ്കിലും ഒരാൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സി വി അയക്കുക. ഇതാണ് ഒരു ഉദാഹരണത്തിന്. വേറെ ഏതെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു നോക്കി. ഇപ്പം കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിങ് അതിലെല്ലാം ഏതൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ കിബി കട്ടേഴ്സ് ആൻഡ് ഡ്രില്ലേഴ്സ് ആണ് ഡ്രില്ലിങ്. അപ്പം നോക്കിയേ നിങ്ങൾക്ക് അബ്ബട്സ് ഡ്രൈനേജ് ലിമിറ്റഡ്, നിങ്ങൾക്ക് വീടിൻ്റെ ഡ്രൈനേജിലൊക്കെ ഇപ്പോൾ ഗൾഫിലൊക്കെ പണമെടുക്കുന്നവർക്ക് എക്രോ ലിമിറ്റഡ്, ആക്റ്റീവ് കോൺട്രാക്ടിങ് അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ഏതിലാണ് എക്സ്പീരിയൻസ് ഉള്ളത് നോക്കിയിട്ട് അപ്പം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, അപേക്ഷിച്ചാൽ മതി. ഓക്കെ, സോ അക്രെഡിറ്റഡ് എംപ്ലോയേഴ്സ് ലിസ്റ്റ് ഇത് ചെക്ക് ചെയ്യുക. ശരി, അപ്പം നമ്മൾ കണ്ടു എങ്ങനെയാണ് അക്രെഡിറ്റഡ് എംപ്ലോയേഴ്സിനെ നമ്മൾ നോക്കുന്നതെന്ന് കണ്ടു ഇല്ലേ. ഇത് നിങ്ങൾ ഇങ്ങനെ തിരഞ്ഞിട്ട് നിങ്ങളുടെ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, ആ മേഖല ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിന്റെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ അക്രെഡിറ്റഡ് എംപ്ലോയർ വിസക്ക് അത് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അത് നോക്കുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലായി, ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം അക്രെഡിറ്റഡ് എംപ്ലോയർ ഇപ്പൊ ഈ മേഖലയിലുള്ള എംപ്ലോയർ ആരൊക്കെ നോക്കി, എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്പനികൾ എന്നുള്ള അർത്ഥമുള്ളത്, അത് നമ്മൾ ചെക്ക് ചെയ്തു. എന്നിട്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഇനി നമ്മുടെ സി വി അയക്കണം, അതെങ്ങനെയാണ് അവരെ കോണ്ടാക്ട് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഏത് അക്രെഡിറ്റഡ് എംപ്ലോയറുടെയും നമ്മൾ തുറക്കുമ്പോൾ അതിലെ വെബ്സൈറ്റിലേക്ക് പോകാം, വെബ്സൈറ്റിലുണ്ടാവും കോണ്ടാക്ട് ഇൻഫർമേഷൻ, അത് വെച്ചിട്ട് അവർക്ക് നിങ്ങളുടെ സി വി അയക്കുന്നതോട് കൂടിയാണ് ഈ പ്രോസസ്സ് നമ്മൾ തുടങ്ങുന്നത്. അവർ ഓഫർ ലെറ്റർ തന്നാൽ പിന്നെ ഒന്നും നോക്കാമല്ലോ, ഇമിഗ്രേഷൻ നിങ്ങൾക്ക് വിസ തരുമോ അതിലോ സംശയമില്ല. പക്ഷേ ഇത് നാളെ നടക്കുമെന്ന് കരുതരുത്. നിങ്ങൾ രണ്ടാക്കയച്ചു മൂന്നാക്കയച്ചു റിപ്ലൈ അല്ല ഒന്നും പറയരുത്. കാരണം അവർക്ക് ഒഴിവുണ്ടെങ്കിൽ നിങ്ങളെ കഴിവില്, കാരണം അവർക്ക് പല ഡൗട്ട് ഉണ്ടാവും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ജോബ് ഓഫർ തന്നാൽ നിങ്ങൾ ശരിക്കും ഈ ജോലി ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. സ്കൈപ്പ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോലെ വീഡിയോ അയച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊക്കെ ഫാബ്രിക്കേറ്റർ ആണെങ്കിൽ അങ്ങനെ നിങ്ങളെ കഴിവ് തെളിയിക്കുക, എന്ത് ചെയ്താലും കുഴപ്പമില്ല. അവരൊരു ഓഫർ ലെറ്റർ തന്നു കഴിഞ്ഞാൽ പിന്നീട് ഇമിഗ്രേഷൻ നിങ്ങളെ ടാലൻറ്റിനെ കുറിച്ച് ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല.
അതിന്റെ ഉത്തരവാദിത്വം ആ എംപ്ലോയർക്കാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കോ നിങ്ങളെ വൈഫിനും കുട്ടികൾക്കോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ റെസിഡൻസി കിട്ടും. റെസിഡൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വോട്ട് ചെയ്ത് തുടങ്ങുന്ന അർത്ഥം. ഈ ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാവും. പക്ഷെ അത് ഇങ്ങനെ നാളെ തന്നെ നടക്കും എന്ന് കരുതരുത്. ക്ഷമയോടുകൂടി നിങ്ങൾ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഷറഫ് ഇപ്പൊ നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ, ഷറഫ് ഒരു 6 മാസം കണ്ട പ്രോസസ് ചെയ്തിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ആ ഒരു ക്ഷമയോട് കൂടിയിട്ട് നമ്മളിത് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ 2-3 ആക്ക് അയച്ചു, ഇനി എന്താ ചെയ്യാന്ന് എന്നോട് ചോദിക്കരുത്. അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യരുത്, അതിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് അല്ല പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതേസമയം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു വീഡിയോ ആണ്, ഒരു വീഡിയോയുടെ പരിമിതി ഉണ്ട്, നമ്മൾ ഓടിച്ച് പറയുകയാണ് കാണിക്കുകയാണ്, അതിലെന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞുതരാൻ പറ്റും. അല്ലാതെ നിങ്ങളിപ്പോ നിങ്ങൾ സ്പെഷ്യൽ കേസ് പറയുകയാണ്, ഞാൻ ഇന്ന ഒരാളാണ്, ഞാൻ എന്താ കാട്ടേണ്ടി, അങ്ങനെ പറയരുത്. നിങ്ങൾ ആദ്യം നോക്കുക, ഇങ്ങനെ നോക്കിയിട്ട് എന്ത് കണ്ടു, ഇതാണ് വിഷയം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഒരിക്കൽ മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. ദയവ് ഇത് സമയമെടുത്തിട്ട്, കാരണം നമ്മൾ അത്രയും ഇത് നോക്കിയിട്ടാണല്ലോ പറയണത് എന്താ ചെയ്യേണ്ടിയുള്ളത്. അപ്പൊ നിങ്ങളതും ആ ഒരു ഉത്തരവാദിത്തം എടുത്തിട്ട് അതൊന്ന് കാണുക, എന്നിട്ട് ഈ രീതികളൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് എന്ന് വളരെ താഴ്മയോട് കൂടി അറിയിക്കണം. അപ്പോഴെന്താ ചെയ്യുക, ബാക്കിയുള്ളവർക്ക് നമുക്ക് എന്നാൽ കൂടുതൽ ഇത് ഉപകാരപ്രദമാകും ഈ വീഡിയോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നീട് ഇനി നമ്മുടെ ഈ ചാനല് നിങ്ങൾ ഇതിനോടുള്ള സപ്പോർട്ട് നിങ്ങൾ തുടരുക. നമ്മള് ഒരു ചാനല് ചെറുതായിട്ട് തുടങ്ങി, ഇപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി, ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് സമയം ചെലവഴിക്കാൻ തയ്യാറാണ്. നമ്മൾ ആളുകൾ കൂടുതൽ വീഡിയോകൾ കൊടുക്കാനും ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ സപ്പോർട്ട് തുടരുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ നിങ്ങളുടെ കമന്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറെ വെച്ചിട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ ഞാനിതില് എനിക്ക് തോന്നി ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട്, അക്രഡിറ്റഡ് എംപ്ലോയറുടെ കാര്യം കൂടി പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. കാരണം കഴിഞ്ഞ കമന്റുകൾ നോക്കുമ്പോൾ പലതും ബാലിഷ് എന്ന് പറഞ്ഞാൽ, അതായത് എന്റെ പഴയ വീഡിയോ അത് എഫക്റ്റീവ് അല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അങ്ങനത്തെ കമന്റുകളെ കണ്ടത്. നിങ്ങൾ ഇത് രണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റുകൾ അറിയിക്കുക. തീർച്ചയായിട്ടും വളരെ നല്ല വീഡിയോയുമായി ഇനിയും വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലൊക്കെ തുറന്നു പറയുക. അപ്പോൾ അതിനനുസരിച്ച് ഞാനത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.